ഇതെങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല ചേട്ടാ. അവരോടാരോ പറഞ്ഞു പറയിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. പറഞ്ഞു പറയിപ്പിക്കുന്നതായിരിക്കും. ദുർഗേശിയാണല്ലോ ആദിയുടെയും തുളസിയുടെയും കാര്യത്തിൽ എതിർപ്പ് കാണിക്കുന്നത്. അപ്പൊ പിന്നെ അവര് ചിന്തിക്കുന്നതൊക്കെ മംഗള അപ്പച്ചിലൂടെ നമ്മളിലെത്തിക്കും. ഇതങ്ങനെയല്ല. നമ്മുടെ മോളുടെ കുറ്റവും കുറവും അവൾക്ക് ഇല്ലാത്ത സാമ്പത്തിക സൗകര്യങ്ങളും എല്ലാം നിർത്തിയിട്ട ആദിമോന് യോജിച്ചതല്ല തുളസി എന്ന് അവര് പറഞ്ഞത്. ആദ്രയുടെ ആലോചനയായിട്ട് അവർ മുന്നോട്ട് പോവാന്നും പറഞ്ഞു. ചേട്ടാ, നമ്മളിപ്പ എന്താ ചെയ്യ? കുട്ടികളുടെ മനസ്സ്, ആദിമോന് ഇനി വല്ല മനമാറ്റം ഉണ്ടായാലോ? അങ്ങനെ സംഭവിക്കോ? പറയാൻ പറ്റില്ല. എല്ലാ ഭാഗത്തുനിന്നും അവനെ നിർബന്ധിക്കുമ്പോ അവന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവാല്ലോ. അരുതാ തോന്നി ചിന്തിക്കണ്ട. എത്രയോ വർഷങ്ങളായി ദുർഗേച്ചി ആദിയും തുളസിയും വേർപിരിക്കാൻ നോക്കുന്നു. കുട്ടികളായിരിക്കുമ്പോ ചെയ്ത പ്രവൃത്തികളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നീ ഈയിടെയായിട്ട് നിസാര കാര്യത്തിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഓർമ്മയില്ലേ, മനസ്സിന് ടെൻഷൻ കൊടുക്കരുത്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ കഴിയണ്ടേ? മനസ്സിലേക്ക് ഓരോ ചിന്തകളിൽ കടന്നു വരിക, നല്ലതും ചീത്തയൊക്കെ ആയിട്ട്. എങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യ? അതിനിടയിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളും. നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ എപ്പോഴും എവിടെയും സൗജന്യമായി കാണാൻ സി5 ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.